തൊഴാനായിട്ട് പറ്റിയപ്പോ നമ്മള് കുളം വലം വെച്ചോണ്ടിരിക്കാണ് കേട്ടോ. വലിയ കുളാണ്. അപ്പൊ നമ്മള് ശത്രുഘ്ന സ്വാമിനെയും. ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 3:05. ഞാൻ എണീച്ചത് കുറച്ച് നേരമായി. അപ്പോൾ നമ്മളിന്ന് നാലമ്പലം പോവാണ്. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഇനി കുളിക്കണം. 3:30 ആകുമ്പോൾ വണ്ടി കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് കുളി കഴിഞ്ഞ ഡ്രസ്സ് കയറിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സാണ് ഇടണത്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളോട് തന്നെ സെറ്റും മുണ്ടോ അല്ലെങ്കിൽ പട്ടുപാവാടെ വീട്ടുന്നില്ല. കപ്പിള് ചളി നയമായിരിക്കും. അപ്പം ഞാൻ ഈ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. ഇതൊക്കെ ഒരു പുതിയൊരു ടോപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ഞാനും ഏട്ടനുമാണ് പോണത്. പിന്നെ ഉണ്ണികൾക്കൊന്നും വയ്യ. ഒന്നാമത്തെ കാര്യം വയ്യ. പിന്നെ മഴയും തണുപ്പൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി അസുഖം കൂടുള്ളൂ. അവർക്കാണെങ്കിൽ പനി ജലദോഷം അപ്പം അങ്ങനെ അസുഖങ്ങളാണ്. അപ്പം അമ്മയും ഉണ്ണികളും വരുന്നില്ല. ഞാനും ഏട്ടനെയാണ് പോകുന്നത്. അപ്പം ഇനി നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കാണാം കേട്ടോ. ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടുന്ന് ഒരു വണ്ടിയില് ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോഴേ നമ്മുടെ വണ്ടി അവിടെ റോട്ടിലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അപ്പൊ നമ്മുടെ വണ്ടി തന്നു കേട്ടോ. അപ്പൊ ഞാനും ഏട്ടനും വണ്ടിയിൽ കയറിയിരുന്നു. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അമ്പലത്തിൽ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മളെ തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിനി ക്യൂവിൽ നിൽക്കാൻ പോവാണ് ഉള്ളിൽ കയറി തൊഴാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ സേവാ ഭാരതിയുടെ ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും മേടിച്ചു കുടിച്ചു ഒരു ഗ്ലാസ്. അപ്പൊ ഒരു നല്ലൊരു ആശ്വാസം തോന്നിട്ടോ. അപ്പൊ തൊഴുത് പോണവർക്കും പിന്നെ വരിയിൽ ക്യൂവിൽ നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇവര് ചുക്ക് കാപ്പി കൊടുക്കുന്നത്. അപ്പൊ ഇനി നമ്മള് ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാക്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ക്യൂവില്. അപ്പൊ ഇനി 6:30 നട തുറക്കാന്ന് പറഞ്ഞത്. അപ്പൊ അതുവരെ നമ്മള് ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഉള്ളിൽ ഇനി വേറെ അധികം ക്യൂ ഉണ്ടോന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ 6:30 നട തുറക്കുമ്പോ നമ്മള് ഉള്ളിലേക്ക് പോവും. അപ്പൊ ഉള്ളിൽ ചെന്നപ്പോഴുള്ള കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുറത്തേക്കാട്ടിലും അധികം ആൾക്കാർ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി ഇതിലൂടെ ആ മുകളിലൂടെ നമുക്ക് ആ പാളത്തിലൂടെ കയറിയിട്ടാണ് ഉള്ളിലേക്ക് തൊഴാനായിട്ട് പോവാം. അപ്പോ അത് അപ്പൊ സമയം 6:30 കേട്ടോ. അപ്പൊ ഇനി ശീവേലിയുടെ സമയമാണ്. അപ്പൊ ഇപ്പൊ സമയം 6:30 കേട്ടോ. ഇനി ശീവേലി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഭഗവാന്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മള് കുറച്ചു നേരം വെയിറ്റ് ചെയ്തെങ്കിലും നന്നായിട്ട് നമുക്ക് ഭഗവാനെ ദർശനം ലഭിച്ചു കേട്ടോ. അപ്പൊ നമ്മളിനി പ്രസാദം മേടിക്കാനായിട്ട് പോവാണ്. അപ്പൊ അരവണയുണ്ട്, പിന്നെ നമുക്ക് ആവിൽ നിവേദ്യം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മള് രണ്ടും മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മള് മീനൂട്ട് കഴിക്കാനാണ് പോകുന്നത്. അപ്പൊ മീനൂട്ടിന് 20 രൂപയാണ് കേട്ടോ. അപ്പൊ ഞാൻ റെസീറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ റെസീറ്റ് കൊടുക്കുമ്പോ മീനൂട്ടിനുള്ള പ്രസാദം നമുക്ക് തരുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഇനി മീനുകൾക്ക് പോയിട്ട് ആ പ്രസാദം ഇട്ട് കൊടുക്കണം. നല്ല വലിയ മീനുകളായിരുന്നു കേട്ടോ. മീനൂട്ടൊക്കെ കഴിഞ്ഞു, പ്രസാദം മേടിച്ചിട്ടുണ്ട്. ഞാൻ ബൈക്ക് എടുത്തിട്ടില്ല കേട്ടോ, ബൈക്ക് ബാഗിലാണ്. പിന്നെ ഞാൻ വെടിപാടുപാട് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മള് തൃപ്രയാറ് ശ്രീരാമസ്വാമിനെ തൊഴുത് കഴിഞ്ഞിട്ടായി നമ്മൾ പോവാണ്. അപ്പൊ നമ്മള് 3 മണിക്കൂർ നമ്മള് വരിയിലൊക്കെ നിന്നിട്ടാണ് തൊഴുന്നത്. ഇപ്പൊ ഇനി തിരക്കില്ല കേട്ടോ. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചു, ഇനി നമ്മള് പോവാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത അമ്പലത്തിൽ കാണാം. അപ്പൊ നമ്മളെ മിഥിലേ നല്ല ഫുഡ് കഴിച്ചത്, നല്ല സൂപ്പർ ഫുഡായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല സൂപ്പർ ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മള് ഇനി ഞാനിവിടെ കൂടൽമാണിക്ക് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ നമ്മള് വണ്ടിയിൽ കയറിയിട്ടാ. ഇനി അടുത്ത് നമ്മള് കൂടൽമാണിക്ക് ക്ഷേത്രത്തിലേക്കാണ് പോണത്. അപ്പൊ ഇന്ന് വെയിലുണ്ട് കേട്ടോ, മഴയൊന്നും ഇല്ല, വെയിലുണ്ട്. അപ്പൊ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മള് കൂടൽമാണിക്ക് ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇടദിവസം ആയ കാരണം കൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പൊ നമ്മുടെ തൊഴലൊക്കെ കഴിഞ്ഞോട്ടോ. അപ്പൊ ഉള്ളില് ക്യാമറ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നന്നായിട്ട് തൊഴാനും പറ്റി, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇവിടെ മീനൂട്ടുണ്ട്. അപ്പൊ നമ്മള് മീനൂട്ടിനുള്ള ചീട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളല്ല കേട്ടോ, ഇവര് തന്നെയാണ് മീനുകൾക്ക് എന്താ പ്രസാദം കൊടുക്കുക. അപ്പൊ അതേ കുളത്തിൽ നിറയെ മീനുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മള് തൃപ്രയാറ് കണ്ട മീനുകളുടെ അത്ര വലിപ്പമില്ല, ചെറിയ മീനുകളാണ് ഇവിടെ. അപ്പൊ ഇനി നമുക്ക് കുളം വലം വെക്കണം. വലിയ കുളമാണ് കേട്ടോ ഇവിടത്തെ, നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. അന്നന്നെ ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴാനായിട്ട് പറ്റിയപ്പൊ നമ്മൾ കുളം വലം വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ കുളമാണ് കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം നടക്കാനുള്ള നല്ല മഞ്ഞുണ്ട് കേട്ടോ കാണാൻ തന്നെ. അപ്പൊ നമുക്ക് പ്രസാദമൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നല്ല വെയിലുള്ള കാരണമുണ്ട്, നമുക്ക് നല്ല ക്ലൈമറ്റ് ആയ കാരണമുണ്ട്, കുഴപ്പമില്ല കേട്ടോ. മഴയൊന്നുമില്ല, പിന്നെ തിരക്കും അധികം ഉണ്ടാവുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കയറി തൊഴാനൊക്കെ പറ്റി. നമ്മൾ അടുത്തത് തിരുമൂരിക്കുളം ആണ് കേട്ടോ പോകുന്നത്, ലക്ഷ്മണ പെരുമാളിനെ കാണാനായിട്ടും. അപ്പൊ ഇനി നമുക്ക് അവിടെ എത്തിയതാണ്. അപ്പൊ നമ്മള് തിരുമൂരിക്കുളം ലക്ഷ്മണ പെരുമാളുടെ സന്നിധിയിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ നമ്മള് ലക്ഷ്മണ പെരുമാളിനെയും തൊഴുതിറങ്ങി. അപ്പൊ ഇവിടെയും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ട്, അന്നദാനം ഉണ്ട് ഇവിടെ, ഇവിടെ നിന്ന് അന്നദാനം കഴിച്ചിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പൊ ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ, നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു അന്നദാനത്തിന്റെ വഴിപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വലിയ തുക എന്നല്ല, 50 രൂപയാണ് നമ്മള് എന്താ പറയാ അന്നദാനത്തേക്ക് വേണ്ടി കൊടുത്തത് കേട്ടോ. അപ്പൊ കിഴക്കേ നടയിലാണ് അന്നദാനം ഉള്ളത്. അപ്പൊ ഇവിടെയും നമുക്ക് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ലക്ഷ്മണ പെരുമാളിനെ കാണാനും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മള് ശ്രീരാമസ്വാമിനെ കാണാൻ മാത്രം കുറച്ച് തിരക്കുണ്ടായിരുന്നു, കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ നമ്മുടെ ക്യൂല് നിന്നത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും. അപ്പൊ ആള് ജ്യേഷ്ഠനായ കാരണം തന്നെ കുറച്ച് എന്താ പറയാ, നമ്മളെ കുറച്ച് നേരം നമ്മളെ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മള് ശ്രീരാമസ്വാമിനെ തൊഴുത്തത്. പിന്നെ നമ്മള് എന്താ പറയാ, പിന്നെ 2 ക്ഷേത്രത്തിലും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെ കൂടൽമാണിക്കായാലും അതെ, ഇപ്പൊ ഇവിടെ ഇവിടെ തിരുമൂഴികളായാലും അത്ര അധികം തിരക്കൊന്നും ഇല്ല. നമ്മള് കയറി തൊഴുതു, അപ്പൊ തന്നെ പോരാണ്. അപ്പൊ ഇന്നത്തെ ദിവസം പിന്നെ നമുക്ക് മഴയൊന്നും അങ്ങനെ ഇല്ല, നമുക്ക് നല്ലൊരു ദിവസം തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെയാണ് ടോയ്ലറ്റ് ഒക്കെ അവിടെ ഉണ്ട്, നമുക്ക് അന്നദാനം അവിടെയാണ്. പിന്നെ നമുക്ക് അന്നദാനം കഴിക്കാനായിട്ട് പോവാ കേട്ടോ. ഇവിടെയാണ് കേട്ടോ അന്നദാനം. കഞ്ഞിയും മത്തങ്ങയും വേറെ ഇരിച്ചേരി അച്ചാറും ആണ് കേട്ടോ അന്നദാനത്തിന് ഉള്ളത്. അച്ചാറും
അപ്പൊ നമ്മള് കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ടോ. കുറച്ചേരം ഇനി വേണം നമുക്ക് ഇനി പായം മല്ലിക്ക് പോവാൻ. എന്താ പറയാ ഒരു എന്താ പറയാ വെയിലും ഞാൻ മഴയില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയല്ലേ. കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ശ്രീകൃഷ്ണ സ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് കാണാം കേട്ടോ, പായമ്മല് ചെന്നിട്ട് കാണാം. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് നന്നായിട്ട് തൊഴുതു അന്നദാനത്തിന് കഞ്ഞി കൊള്ളിയും പയറും എലിശ്ശേരി ആയിരുന്നു കേട്ടോ. പിന്നെന്തായിരുന്നു അച്ചാറുണ്ടായിരുന്നു, നല്ല കുത്തരിയുടെ കഞ്ഞിയായിരുന്നു, നല്ല എന്താ പറയുക ഒരു ആശ്വാസം കഴിച്ചപ്പോ പ്രസാദ് അടിപൊളിയായിരുന്നു കേട്ടോ അന്നദാനം. അപ്പൊ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അവസാനായിട്ട് നമ്മള് പായമ്മല് ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെയും കൂടി തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാലമ്പല ദർശനം അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് ശത്രുഘ്ന സ്വാമിനെയും തൊഴുതുട്ട പായമ്മല് വന്നിട്ട് ഇവിടെ നമുക്ക് പെട്ടെന്ന് തൊഴാനായിട്ട് പറ്റി. നീ കണ്ടില്ലേ നമ്മള് തീർത്ഥക്കുളത്തില് ഇങ്ങെന്താ മീനോട്ട് നടത്തിയിട്ട വലിയ മീനോള്, വലിയ വലിയ മീനോളട്ടാ. നമ്മളെ ശത്രുഘ്ന സ്വാമിനെയും കണ്ടു. ഒരുപാട് സാധനങ്കൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ച് നമ്മുടെ റിദൂസിനും കുഞ്ഞിനൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ബോംബേക്കരിനെ മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മള് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇതൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. നാലമ്പലത്തേക്ക് വരാത്തവരൊക്കെ നിങ്ങൾ എന്തായാലും വരണം. നമുക്ക് അടുത്ത് ചെയ്തിരിക്കണം. ബൈ.